8 വേൾഡ് സൈഡ് ഡേ ഇന്നാണ് ആചരിക്കുന്നത്. 2020 വേൾഡ് സൈഡ് ഡേയുടെ തീം എന്ന് പറയുന്നത് ഹോപ്പ് ഫോർ സൈറ്റ് എന്നാണ്. കൃത്യമായ സമയത്ത് ഐ ടെസ്റ്റിംഗ് ചെയ്യാത്തതിന്റെ പേരിൽ ഒരാളുടെ പോലും കാഴ്ച നഷ്ടപ്പെടാൻ പാടില്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വീട്ടിൽ ചെയ്തു നോക്കാൻ പറ്റിയ ഒരു ചെറിയൊരു ഐ ടെസ്റ്റിംഗ് രീതിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഈ കൊറോണ കാലത്ത് കുട്ടികളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി ഐ ടെസ്റ്റിംഗ് ചെയ്യുക എന്ന് പറയുന്നത് ഉപകാരത്തെക്കാളേറെ അപകടം വിളിച്ചു വരുത്തുന്നതിന് തുല്യമായിരിക്കും. അതുകൊണ്ട് തന്നെ ഏതൊരാൾക്കും വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന വളരെ ചെറിയ സിമ്പിളായ ഒരു ഐ ടെസ്റ്റിംഗ് രീതിയാണ് ഞാനിന്ന് കാണിച്ചു തരുന്നത്. ഇത് അറിയാവുന്നവർ കാണും, അറിയാത്തതായിട്ടുള്ള ഒരാൾക്കെങ്കിലും ഇത് ഉപകാരപ്രദമാവുമെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ ഐ ടെസ്റ്റിംഗിലൂടെ നമുക്ക് കൃത്യമായ അളവൊന്നും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല, പക്ഷേ കുട്ടിയുടെ കാഴ്ചയെ പറ്റിയിട്ടുള്ള ഏകദേശം ഒരു ഐഡിയ നമുക്ക് കിട്ടുന്നതാണ്. രണ്ട് കണ്ണിലൂടെയും കുട്ടിക്ക് ഒരുപോലെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഒരു കണ്ണിലൂടെ കാണാൻ കഴിയുകയും മറ്റേ കണ്ണിലൂടെ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്യുക തന്നെ വേണം. അപ്പൊ നമുക്ക് ഇതെങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ടി വി കാണുന്നതിൻ്റെ ഇടക്ക് ടി വി സ്ക്രീനിൽ എഴുതി കാണിച്ച ടെക്സ്റ്റ് വായിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവർക്ക് ടാസ്ക് കൊടുത്തത്. അപ്പോൾ അതിലെ ആൽഫബറ്റ്സ് ഓരോന്ന് വായിക്കാനാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. എൻ്റെ കുട്ടിക്ക് ആൽഫബറ്റ്സ് ഇപ്പോഴും മുഴുവനായി പഠിച്ചു വരുന്നതേ ഉള്ളൂ. ക്യാപിറ്റൽ ലെറ്റേഴ്സ് അറിയാം, സ്മോൾ ലെറ്റേഴ്സൊക്കെ എഴുതി കാണിക്കുന്നതുകൊണ്ട് അവൾക്ക് ഇത് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് പോയി. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ പിക്ചേഴ്സ് കാണിച്ചു കൊടുക്കാമെന്ന് വെച്ചു. അപ്പോൾ ആൽഫബറ്റ്സ് വായിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്ത കുട്ടികൾക്ക് നമുക്ക് വാൾ പിക്ചേഴ്സും അല്ലെങ്കിൽ ചെറിയ ചെറിയ ഫണ്ണി പിക്ചേഴ്സൊക്കെ കാണിച്ച് അവർക്ക് കാണുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എന്തൊക്കെയാ കാണുന്നേ? കണ്ണിങ്ങനെ വൃത്തിക്ക് അടച്ചേക്ക് ശേസു ഇങ്ങനെ. ഞാൻ നോക്കാൻ പാടില്ല, ഇങ്ങനെ അടച്ചേക്ക്. Yes, very good. Clapping. പപ്പരക്ക ഉണ്ടാക്കാലോ. ആ പപ്പരക്ക മരത്തിൽ എത്ര പപ്പരക്ക ഉണ്ടെന്ന് എനിക്കേ ഒന്ന് കണ്ണടച്ചിട്ടൊന്ന് നോക്കിയേ, കാണുന്നുണ്ടോ? ആണോ? ഇനി മറ്റേ കണ്ണെന്ന് അടച്ചു നോക്കിയേ. രണ്ട് കണ്ണും കൊണ്ട് കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? ശേസുമ ഇങ്ങനെ അടിച്ച്. ആ ഓക്കെ, വെരി ഗുഡ്. ഈ ടി വിയിലോട്ട് നോക്കിയേ. ഡോറ എന്താ ചെയ്യുന്നേ? ആണോ? ഇനി ഇതേ മറ്റേ കണ്ണടച്ചേ. ഇപ്പൊ ഡോറ എന്താ ചെയ്യുന്നേ? ആണോ? കാണാൻ പറ്റുന്നുണ്ടോ? ഇനി മറ്റേ കണ്ണ നോക്ക്. അപ്പൊ കണ്ടില്ലേ, ഇന്ന് ഞാൻ കാണിച്ച രീതികൾ എന്തൊക്കെയെന്ന് വെച്ചാൽ, നമ്മൾ ടി വി കണ്ടോണ്ടിരിക്കുമ്പോൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും ചാനലുണ്ടെങ്കിൽ അതിലെഴുതി കാണിക്കുന്ന ലെറ്റേഴ്സ് കുട്ടീനെ കൊണ്ട് വായിപ്പിച്ച് നമുക്ക് പെട്ടെന്ന് ഒരു ഐ ടെസ്റ്റിംഗ് ടി വി കാണുന്നതിൻ്റെ ഇടക്ക് തന്നെ നമുക്ക് ചെയ്യാൻ കഴിയും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ മുറിയിലിരിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ വാൾ പിക്ചേഴ്സൊക്കെ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പിക്ചേഴ്സ് കാണുവാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം, ആ നമുക്കിങ്ങനെ ഓരോ കണ്ണടച്ചിട്ടൊന്ന് നോക്കിയാലോ, അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് കുട്ടിയുടെ കണ്ണിൻ്റെ കാഴ്ച ടെസ്റ്റ് ചെയ്യാം.
പിന്നെ നമ്മളിപ്പോൾ പുറത്തൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ദൂരെ കാണുന്ന ഏതെങ്കിലും ഒരു വസ്തു കാണിച്ചിട്ട് അത് കാണാൻ കഴിയുന്നുണ്ടോ, ആ പക്ഷി എങ്ങോട്ടാണ് പറന്നു പോകുന്നേ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്കങ്ങനെ പുറത്ത് വെച്ചാണെങ്കിലും നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കുട്ടി കാർട്ടൂൺ കാണുന്ന സമയത്ത്, അതായിരിക്കും കൂടുതലും ആളുകൾക്ക് സൗകര്യമായിട്ടുള്ളത്. കാർട്ടൂൺ കാണുന്ന സമയത്ത് നമുക്ക് കുട്ടിയോട് പറയാം, ആ ഇപ്പം എന്താ ചെയ്യുന്നേ, അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് അവരുടെ രണ്ട് കണ്ണിൻ്റെയും കാഴ്ച ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ ചെയ്തത് കണ്ണിൻ്റെ ഒപ്പാസിഫിക്കേഷൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നതാണ്. അതിനുവേണ്ടി നമ്മൾ ടോർച്ചടിച്ച് നോക്കിയിട്ട് അപ്പോൾ എന്തെങ്കിലും ഒപ്പാസിഫിക്കേഷൻ ഉണ്ടോ എന്ന് ടോർച്ചടിച്ച് നോക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെ നമുക്ക് തന്നെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന വളരെ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്തു നോക്കിയാൽ തന്നെ മതിയാവും, ഏകദേശം ഒരു ഐഡിയ നമുക്ക് കിട്ടും. ഇനി കുട്ടിയുടെ റെസ്പോൺസ് കൃത്യമായല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോയി മരുന്നൊക്കെ ഒഴിച്ച് ഒന്ന് ഐ ടെസ്റ്റിംഗ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഹാപ്പി വേൾഡ് സൈറ്റ് ഡേ വൺസ് അഗെയിൻ. ഹോപ്പ് ഫോർ സൈറ്റ്. കണ്ണ് കൃത്യമായ സമയത്ത് ടെസ്റ്റ് ചെയ്യാത്തതിൻ്റെ പേരിൽ ഒരു കുട്ടിയുടെ പോലും കാഴ്ച നഷ്ടപ്പെടാൻ പാടില്ല. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഈ വീഡിയോ ഒരാൾക്കെങ്കിലും ഉപകാരപ്പെട്ടെങ്കിൽ അതുതന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. താങ്ക് യു സോ മച്ച്.